എ സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സാണ് നൂറ്റി മുപ്പത് ദിവസത്തെ ടൈം ആണ് നമ്മൾ തന്നിട്ടുള്ളത് ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവരെയും നമ്മുടെ ടൈം ടേബിളിനെ കുറിച്ച് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അതിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ടൈം ടേബിളും ക്ലാസ്സുകളും എല്ലാം കാണാൻ വേണ്ടി പറ്റും പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞ് ടെലിഗ്രാം വഴിയാണ് നോട്ട്സും പി ഡി എഫും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ആണല്ലോ അപ്പോൾ ഇന്ന് നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ഡേ ഫോർട്ടി ഫോർ ആണ് കഴിഞ്ഞ ദിവസം എക്സാം ആയിരുന്നു എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇന്ന് ഡേ ഫോർട്ടി ഫോർ പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ്സ് പഞ്ചായത്ത് രാജ് ഇത്രയുമാണ് ഇവിടെ പഠിക്കേണ്ട പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിലെ രണ്ട് ചാപ്റ്റേഴ്സ് തന്നിട്ടുണ്ട് പ്രാദേശിക ഗവൺമെൻറ്റുകൾ അതുപോലെ പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിലെ തന്നെ ചാപ്റ്റർ സിക്സ് പൗരത്വം ഈ രണ്ട് ചാപ്റ്റേഴ്സും പഠിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പ്ലസ് വണ്ണിലെ പൊളിറ്റിക്കൽ സയൻസിൽ പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അതാണ് നമ്മൾ പഠിക്കുന്നത് പിന്നെ നമ്മൾ പൗരത്വത്തിനെ കുറിച്ചും പഞ്ചായത്ത് രാജിനെ ഒക്കെ കുറച്ച് ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അമൻമെൻറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട അമൻമെൻറ്റ്സ് നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട അമൻമെൻറ്റ്സ് എല്ലാം ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതൊന്ന് കണ്ടുപഠിച്ചേക്കണേ അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ അതെല്ലാം കയറിയിട്ടൊന്ന് കണ്ടുനോക്കുക കേട്ടോ പിന്നെ പൗരത്വം എന്ന് പറയുന്ന പ്ലസ് വണ്ണിലെ ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് അപ്പം അതിൽ മുഴുവൻ കാര്യങ്ങളും നമുക്ക് പഠിക്കാനില്ല വളരെ കുറച്ച് ഭാഗം മാത്രമാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇവിടെ എടുക്കുന്നില്ല നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ അതിൻ്റെ ഒക്കെ എടുത്ത് ഞാനൊരു പി ഡി എഫ് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള നോട്ടാണ് ടോപ്പൗരത്വം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള നോട്ടാണ് അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ നോട്ടാക്കി വെച്ചിട്ടുണ്ട് ആ നോട്ട് ഞാൻ ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നേക്കാം അപ്പോൾ ഈ പ്രാദേശിക ഗവൺമെൻ്റുകൾ എന്ന് പറയുന്നതിൻ്റെ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ ആ പൗരത്വം എന്ന് പറയുന്നതിൻ്റെ നോട്ട്സ് ഞാൻ ഇട്ടു തരുന്നതും കൂടെ ഒന്ന് വായിച്ച് പഠിച്ചേക്കാം കേട്ടോ വളരെ കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിക്കാനുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അത് മാത്രം കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് മാത്രമായിട്ട് എടുക്കുന്നില്ല എന്ന് വെച്ചിട്ടാണ് അപ്പം അതിൻ്റെ നോട്ട്സ് ഞാൻ ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നേക്കാം അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യണം കേട്ടോ കാരണം നമ്മൾ ചില ചാപ്റ്റേഴ്സൊക്കെ എടുക്കാത്തതൊക്കെ നമ്മൾ നോട്ട്സും പി ഡി എഫ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ടെലിഗ്രാം വഴിയാണ് അപ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിൾ പ്രകാരം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തേ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ അതിൻ്റെ നോട്ട്സ് ഞാൻ അവിടെ കൊടുത്തേക്കാം നിങ്ങൾ ജോയിൻ ചെയ്യുക ഗവൺമെന്റുകൾ ഗവൺമെന്റുകൾ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നോക്കാം എന്നാണ് ചാപ്റ്ററിന്റെ പേര് എട്ടാമത്തെ ാണ് കേട്ടോ ഗവൺമെന്റുകൾ ഇന്ത്യയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ട ബ്രിട്ടീഷ് വൈസ്രോയി ഇന്ത്യയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ട ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് റിപ്പൺ പ്രഭു ആണ് റിപ്പൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തദ്ദേശ ഗവൺമെൻറ്റുകൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് തദ്ദേശ ഗവൺമെൻറ്റുകൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി എഴുപത്തി മൂന്നാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ് എഴുപത്തി മൂന്നാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ് പഞ്ചായത്ത് രാജ് ഓക്കെ എഴുപത്തി മൂന്നാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ് എഴുപത്തി ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ് നഗരപാലികയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ എഴുപത്തി ഭേദഗതി നഗരപാലികയുമായി ബന്ധപ്പെട്ടതാണ് എഴുപത്തി മൂന്ന് എഴുപത്തി ഭേദഗതികൾ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം പ്രാദേശിക ഗവൺമെൻ്റുകളുടെ ആവശ്യകത എന്താണ് പ്രാദേശിക ഗവൺമെൻ്റുകളുടെ ആവശ്യകത എന്താണ് ഗ്രാമതലത്തിലും ജില്ലാതലത്തിലും ഉള്ള ഗവൺമെന്റിനെയാണ് പ്രാദേശിക ഗവൺമെൻറ് അഥവാ തദ്ദേശ ഗവൺമെൻറ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക് പഠിക്കാനുണ്ട് ആ ഭാഗത്ത് വരുന്നതാണ് ഗ്രാമതലത്തിലും ജില്ലാതലത്തിലും ഉള്ള ഗവൺമെന്റിനെയാണ് എന്ന് പറയുന്നത് പ്രാദേശിക ഗവൺമെന്റ് അല്ലെങ്കിൽ തദ്ദേശ ഗവൺമെന്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഗവൺമെൻറ് ആണിത് പൗരന്മാരുടെ ദൈനംദിന ജീവിതത്തിലും പ്രശ്നങ്ങളിലും തദ്ദേശ ഗവൺമെൻറ് ഇടപെടുന്നു ജനങ്ങളുടെ പ്രാദേശിക താൽപ്പര്യങ്ങൾ ഏറ്റവും ഫലമായി സംരക്ഷിക്കാൻ പ്രാദേശിക ഗവൺമെൻ്റുകൾക്ക് സാധിക്കും ഗാന്ധിജിയുടെ അധികാര വികേന്ദ്രീകരണം എന്ന സ്വപ്നം നടപ്പിലായത് തദ്ദേശ ഗവൺമെൻറ്റിലൂടെയാണ് ഗാന്ധിജിയുടെ അധികാര വികേന്ദ്രീകരണം എന്ന സ്വപ്നം നടപ്പിലായത് തദ്ദേശ ഗവൺമെൻറ്റുകളിലൂടെയാണ് ഓക്കെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എഴുപത്തിമൂന്നും എഴുപത്തിനാലും ഭേദഗതികൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ അപ്പോൾ ഇതിൽ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മുപ്പതാം തീയതി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭേദഗതികൾ ചരിത്രത്തിലെ നാഴിക കല്ലാണ് ഇന്ത്യയിലെ പല പുരോഗതിക്കും കാരണം ഈ ഭേദഗതികളാണ് എഴുപത്തി ഭേദഗതി ഗ്രാമപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചുള്ളതാണ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്നും അവ അറിയപ്പെടുന്നു അപ്പോൾ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുന്നത് എഴുപത്തി മൂന്നാം ഭേദഗതിയിലാണ് ഇനി എഴുപത്തി നാല് ഭേദഗതി നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക മെൻറ്റുകളെ ഗവൺമെൻറ്റുകളെ കുറിച്ചുള്ളതാണ് ഓക്കെ നഗരപാലിക സംവിധാനങ്ങളെ കുറിച്ചുള്ളതാണ് എഴുപത്തി നാലാം ഭേദഗതി എഴുപത്തി നാലാം ഭേദഗതിയാണ് മുപ്പതാം തീയതി ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യൻ പാർലമെൻറ്റ് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭേദഗതികൾ പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇവ പ്രാബല്യത്തിൽ വരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എന്ന് പറയുന്ന ഭേദഗതികൾ പ്രാബല്യത്തിൽ വരുന്നത് ഓക്കെ അടുത്തത് നോക്കാം എഴുപത്തി മൂന്നാം ഭേദഗതി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ് എഴുപത്തി മൂന്നാം ഭേദഗതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് എഴുപത്തി മൂന്നാം ഭേദഗതി അപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് അപ്പം എഴുപത്തിമൂന്നാം ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അറിയേണ്ടത് അപ്പം നാല് മാറ്റങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത് ത്രിതല ഘടന നിലവിൽ വന്നു ഓക്കെ ഘടന നിലവിൽ വന്നു തിരഞ്ഞെടുപ്പ് സംവിധാനം നിലവിൽ വന്നു സംവരണം ഏർപ്പെടുത്തി വിഷയങ്ങളുടെ കൈമാറ്റം ഓക്കെ വിഷയങ്ങളുടെ കൈമാറ്റം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നും ത്രിതല ഘടന നിലവിൽ വന്നു എന്ന് വച്ചാല് എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടന അനുസൃതമാക്കി ഒരു ത്രിതല പഞ്ചായത്തി രാജ് സമ്പ്രദായ സമ്പ്രദായത്തിന് അത് രൂപം നൽകി ഓക്കെ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനത്തിന് രൂപം നൽകി വില്ലേജ് തലത്തിൽ ഗ്രാമപഞ്ചായത്തിനും മധ്യതലത്തിൽ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ തലത്തിൽ ജില്ലാ പഞ്ചായത്തും പ്രവർത്തിക്കും ഓക്കെ അപ്പോൾ ത്രിതല പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വില്ലേജ് തലത്തിൽ ഗ്രാമപഞ്ചായത്ത് മധ്യതലത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ തലത്തിൽ ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ മൂന്ന് പഞ്ചായത്തായിട്ട് ത്രിതല പഞ്ചായത്ത് രാജസം സമ്പ്രദായം നിലവിൽ വന്നു അതാണ് ത്രിതല ഘടന നിലവിൽ വന്നു എന്ന് പറയുന്നത് ഇതിനു പുറമെ ഗ്രാമസഭകൾ രൂപീകരിക്കാനും ഈ ഭേദഗതി വ്യവസ്ഥ ചെയ്തു ഓക്കെ ഗ്രാമസഭകൾ രൂപീകരിക്കാൻ അടുത്തത് നോക്കാം തെരഞ്ഞെടുപ്പ് സംവിധാനം നിലവിൽ വന്നു എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വ്യവസ്ഥ ചെയ്തു ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള പ്രതിനിധികളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് ഓരോ പഞ്ചായത്ത് സമിതിയുടെയും കാലാവധി എത്രയാണ് അഞ്ച് വർഷമാണ് ഓക്കെ അപ്പൊ ത്രിതല പഞ്ചായത്തുകളിലേക്ക് പ്രതിനിധികളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു സമിതിയുടെ കാലാവധി അഞ്ച് വർഷമാണ് എന്നുള്ള കാര്യം അതാണ് തെരഞ്ഞെടുപ്പ് സംവിധാനം നിലവിൽ വന്നു അടുത്തത് സംവരണം ഏർപ്പെടുത്തി പഞ്ചായത്ത് സ്ഥാപനങ്ങളിലെ മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തെ യാഥാർത്ഥ്യമാക്കാൻ പഞ്ചായത്ത് വ്യവസ്ഥയ്ക്ക് സാധിച്ചു പട്ടികജാതി പട്ടികവർഗക്കാർക്കും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്തുകളിലെ സാധാരണ സീറ്റുകളിൽ മാത്രമല്ല പ്രസിഡന്റ് അഥവാ അധ്യക്ഷ പദവികൾക്ക് കൂടി ഈ സംവരണം ബാധകമാണ് അപ്പോൾ പഞ്ചായത്ത് സ്ഥാപനങ്ങളിൽ മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് അല്ലെ മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തെ യാഥാർത്ഥ്യമാക്കാൻ പഞ്ചായത്ത് വ്യവസ്ഥയ്ക്ക് സാധിച്ചു പിന്നെന്താണ് പറയുന്നത് പട്ടികജാതി പട്ടികവർഗക്കാർക്കും അപ്പൊ ആദ്യം മൂന്നിലൊന്ന് സീറ്റുകൾക്ക് സ്ത്രീകൾക്ക് സംവരണം ചെയ്തു പട്ടികജാതി പട്ടികവർഗക്കാർക്കും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം ഏർപ്പെടുത്തി പഞ്ചായത്തുകളിലെ സാധാരണ സീറ്റുകളിൽ മാത്രമല്ല പ്രസിഡന്റ് അഥവാ അധ്യക്ഷ പതിവുകൾക്കും കൂടി ഈ സംവരണം ബാധകമാണ് അപ്പൊ സംവരണം ഏർപ്പെടുത്തി അടുത്തത് വിഷയങ്ങളുടെ കൈമാറ്റം വിഷയങ്ങളുടെ കൈമാറ്റം എന്ന് പറയുമ്പോൾ ഏഴാം ഭേദഗതിയോടുകൂടി സംസ്ഥാന ലിസ്റ്റിലുണ്ടായിരുന്ന പതിനൊന്ന് പട്ടികയിലെ ഇരുപത്തി ഒൻപത് വിഷയങ്ങൾ പഞ്ചായത്ത് രാജിന് കൈമാറി അപ്പോൾ ലിസ്റ്റിലുണ്ടായിരുന്ന പതിനൊന്ന് പട്ടികയിലെ ഇരുപത്തി ഒൻപത് വിഷയങ്ങൾ പഞ്ചായത്ത് രാജിന് കൈമാറി ഈ വിഷയങ്ങൾ മുൻപ് സംസ്ഥാന ലിസ്റ്റിൽ പെട്ടവയായിരുന്നു ഓക്കെ അപ്പോൾ പഞ്ചായത്ത് രാജിന് അത് കൈമാറി അപ്പം ഏതൊക്കെയാണ് പതിനൊന്നാം പട്ടികയിലെ പ്രധാന വിഷയങ്ങളിൽ ചിലത് ഏതൊക്കെയാണ് കൈമാറിയത് എന്നുള്ളതാണ് കൃഷി ചെറിയ തോതിലുള്ള ജലസേചനം ഗ്രാമീണ വീട് നിർമ്മാണം കുടിവെള്ളം റോഡുകൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി പ്രൈമറി സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം ഗ്രന്ഥശാലകൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കമ്പോളവും ചന്തകളും കുടുംബക്ഷേമം സാമൂഹ്യക്ഷേമം പൊതുവിതരണം സമ്പ്രദായം അപ്പം ഇതൊക്കെയാണ് പതിനൊന്നാം പട്ടികയിലെ പ്രധാന വിഷയങ്ങൾ കൃഷി ചെറിയ തോതിലുള്ള ജലസേചനം ഗ്രാമീണ വീട് നിർമ്മാണം കുടിവെള്ളം റോഡുകൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി പ്രൈമറി സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം ഗ്രന്ഥശാലകൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കമ്പോളവും ചന്തകളും കുടുംബക്ഷേമം സാമൂഹ്യക്ഷേമം പൊതുവിതരണം സമ്പ്രദായം ഓക്കെ അടുത്തത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു അപ്പൊ എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരം സംസ്ഥാന ഗവൺമെന്റ് ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിർമ്മിക്കേണ്ടതുണ്ട് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉത്തരവാദിത്തം ഈ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കാണ് ഉള്ളത് അപ്പോൾ എന്താണ് സംസ്ഥാന ഗവൺമെൻറ് ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിർമ്മിക്കേണ്ടതുണ്ട് അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചത് എഴുപത്തിമൂന്നാം ഭേദഗതി പ്രകാരമാണ് പിന്നെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നു അപ്പോൾ ഓരോ അഞ്ച് വർഷം കൂടുന്നോറും സംസ്ഥാന ഗവണ്മെന്റ് ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കേണ്ടതുണ്ട് ഈ കമ്മീഷൻ സംസ്ഥാനത്തിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെയും ധനസ്ഥിതി പരിശോധിക്കും സംസ്ഥാനങ്ങൾക്കും പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കും ഇടയിൽ ഉള്ള വരുമാനത്തെ വരുമാന വിതരണത്തെ അത് വിലയിരുത്തും എഴുപത്തിമൂന്ന് എഴുപത്തി നാല് ഭേദഗതികൾ രാജ്യത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് കാരണമായി വികസനം താഴെ തട്ടിൽ നിന്നും നടപ്പാവാൻ ഇത് കാരണമായി അപ്പോൾ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞത് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭേദഗതികൾ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ് ഘടന നിലവിൽ വന്നു തിരഞ്ഞെടുപ്പ് സംവിധാനം നിലവിൽ വന്നു സംവരണം ഏർപ്പെടുത്തി വിഷയങ്ങളുടെ കൈമാറ്റം അതുപോലെ തന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭേദഗതികൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പ്രാദേശിക ഗവൺമെൻറ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു